ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഇമേജ് മൊബൈൽ എമിറ്റേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. സോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആമസോണിന്റെ എക്കോ ഡോട്ട് 4th generation, അതായത് ഈ കാണുന്ന നമ്മുടെ ആമസോണിന്റെ എക്കോ ഡോട്ട് 4th generation ആമസോൺ റിലീസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി വരുന്നത് സ്മാർട്ട് ഹോം സ്പീക്കർ ആണെന്നുള്ള തന്നെയാണ്. സോ അതിന്റെ തന്നെ 3rd generation ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇതിന്റെ ക്ലോക്ക് വരുന്ന വേരിയന്റ് ഉണ്ട്, ക്ലോക്ക് ഇല്ലാത്ത വേരിയന്റ് ഉണ്ട്. സോ ബേസിക്കലി പറയുന്നത് രണ്ടിന്റെയും ഫംഗ്ഷനാലിറ്റി ഒക്കെ സെയിം തന്നെ, ബട്ട് വേറെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇതിനെ പറ്റി പറയാനുണ്ട്. കാരണം ഇതിന്റെ ഫീച്ചേഴ്സിൽ ചെറിയ കുറച്ച് വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ അടുത്തത് നമ്മുടെ ആമസോണിന്റെ ഫയർ ടി വി സ്റ്റിക്ക് ആണ്. സോ എന്താണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി? ഫയർ ടി വി സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ 1080p റെസൊല്യൂഷൻ വീഡിയോ സ്ട്രീം ചെയ്യാൻ കഴിയും, നിങ്ങൾക്ക് ഗെയിം ചെയ്യാൻ കഴിയും, അതേപോലെ വേറെ കുറേ ഫീച്ചേഴ്സ് വേണ്ട, നിങ്ങളുടെ സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് നേരെ സ്ട്രീം ചെയ്യാൻ പറ്റും, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് വേണ്ടാണ് നമ്മുടെ ഫയർ ടി വി സ്റ്റിക്ക്. സോ ഇത് മൂന്നെണ്ണത്തിന്റെയും ഒരു ചെറിയ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള റിവ്യൂ നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, സ്ഫിയർ ഷേപ്പിലാണ് നമ്മുടെ എക്കോ ഡോട്ട് 4, സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് നമ്മുടെ എക്കോ ഡോട്ട് 3. ഇത് രണ്ടിലും നമുക്ക് പവർ ഇൻപുട്ട് അവൈലബിൾ ആണ്, അതേപോലെ തന്നെ ഓക്സിലറി കേബിൾ ഇൻപുട്ടും അവൈലബിൾ ആണ്. ഇത് നമുക്ക് ബ്ലൂടൂത്ത് വഴി സിമ്പിളായിട്ട് കണക്ട് ചെയ്യാം, അതേപോലെ തന്നെ ബ്ലൂടൂത്ത് ബ്ലൂടൂത്ത് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് വെച്ച് നമുക്ക് എക്കോ ഡോട്ട് നമ്മുടെ വേറൊരു സൗണ്ട് ബാറായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഫീച്ചർ കൂടി അവൈലബിൾ ആയിട്ടുണ്ട്. സോ നമ്മുടെ രണ്ട് എക്കോ ഡോട്ടും പറയുന്നത് രണ്ടും ഒരേ ഫീച്ചേഴ്സാണ് വരുന്നത്. ഒന്നിനൊന്നും ചെയ്യാൻ പറ്റും, മറ്റൊന്നൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഓപ്ഷൻസും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അതേപോലെ നമുക്ക് അലക്സേനെ വിളിക്കുന്ന സമയത്ത് ലൈറ്റ് ഷൈൻ ചെയ്യും. നമ്മുടെ എക്കോ ഡോട്ട് 3 ആണെങ്കിൽ മുകളിലും എക്കോ ഡോട്ട് 4 ആണെങ്കിൽ താഴെയാണ് ലൈറ്റ് ഷൈൻ ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലി ആ താഴത്തേക്ക് ടേബിളിലേക്ക് ആ ഒരു നമ്മുടെ ഗ്രേഡിയന്റ് പോലെ ലൈറ്റിംഗ് കൊടുക്കണം കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. നമ്മൾ ടൈമർ വയ്ക്കുമ്പോൾ അതിനനുസരിച്ച് ലൈറ്റ് മാറ്റും. അതേപോലെ നമ്മളിപ്പോൾ മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് എക്കോ ഡോട്ടിൽ നമുക്ക് റെഡ് കളർ ആക്സെന്റിലാണ് ലൈറ്റ് കാണാൻ സാധിക്കുക. സോ ഈ രണ്ട് എക്കോ ഡോട്ടിൻ്റെ വേറൊരു ഫീച്ചർ പറയുകയാണെങ്കിൽ രണ്ടിലും വരുന്ന ബട്ടൺസ്, അതായത് നമ്മുടെ എക്കോ ഡോട്ട് 3 വരുന്നതും 4 വരുന്നതും നല്ല ടാക്റ്റൈൽ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ബട്ടൺസ് ആണ്. നമ്മുടെ 3 വരുന്നത് ഒരു പ്ലാസ്റ്റിക് ബട്ടൺസ് ആണ്, വരുന്നത് നമ്മുടെ 4 വരുന്നത് സോഫ്റ്റ് സിലിക്കേണ്ട ബട്ടൺസ് ആണ്, രണ്ടും ഹൈലി ടാക്റ്റൈൽ ആണ്. സോ ഇനി നമ്മുടെ സൗണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് രണ്ടിലും വരുന്ന 1.6 inch ഡ്രൈവേഴ്സ് ആണ്. ബട്ട് നമ്മുടെ 4th generation ഡോം സ്ട്രക്ചർ ആയതുകൊണ്ടും ഒന്ന് അപ്വേർഡ് ഫേസിംഗ് സ്പീക്കർ ആയതുകൊണ്ട് തന്നെ ഓഡിയോ ഫീൽഡിൽ നമുക്ക് കൂടുതൽ ക്ലാരിറ്റി തോന്നുന്നത് നമ്മുടെ 4th generation ആണ്. സോ ഇനി നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതാണ് കൂടുതൽ ഓഡിയോ ക്ലാരിറ്റി എന്നുള്ളത്. ഇന്നാപ്പിൽ തന്നെ നിങ്ങൾക്ക് ബേസും ട്രബിളും മിഡ് റേഞ്ചും എല്ലാം തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ ഇതിൻ്റെ ക്ലോക്ക് ഉള്ളതും ക്ലോക്ക് ഇല്ലാത്തതുമായിട്ട് നമുക്ക് രണ്ട് വേരിയൻറ്റ് അവൈലബിൾ ആണ്. ഈ ക്ലോക്ക് ഉള്ളതാണെന്ന് തന്നെ നമുക്ക് അതിൽ നമ്മുടെ ടെമ്പറേച്ചറും സ്റ്റോപ്പ് വാച്ചും വോളിയും ഒക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സോ ഇനി നമ്മൾ നമ്മുടെ ഫയർ സ്റ്റിക്കിൽ വരികയാണെങ്കിൽ ഫയർ സ്റ്റിക്കിന് ഒരു സൈഡിലായിട്ട് നമ്മുടെ HDMI പോർട്ട് പ്ലഗ് ചെയ്യേണ്ട പ്ലഗ് വരുന്നുണ്ട്, അതേപോലെ താഴെയായിട്ട് MicroSB പോർട്ട് വരുന്നുണ്ട്. സോ ഇനി നമ്മുടെ റിമോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റിമോട്ട് സിമ്പിളായ ഇൻ്റർഫേസ് ആണ്, മുകളിൽ പവർ ബട്ടൺ, തൊട്ട് താഴെ അലക്സിനെ കോൾ ചെയ്യേണ്ട ബട്ടൺ, താഴെ നമ്മുടെ D-pad, പിന്നെ നമ്മുടെ ഹോം ബട്ടൺ, ബാക്ക് ബട്ടൺ, ഓപ്ഷൻസ് ബട്ടൺ, പ്ലേ പോസ്, പിന്നെ സിമ്പിളായിട്ട് നമ്മുടെ വോളിയം കൺട്രോൾ, പിന്നെ മ്യൂട്ട് ബട്ടൺ, സിമ്പിൾ ഇൻ്റർഫേസ് ആണ് നമുക്ക് വരുന്നത്. സോ നമുക്ക് പ്ലഗിൻ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. നമ്മുടെ ഫയർ സ്റ്റിക്ക് എടുത്ത് TV പ്ലഗ് ചെയ്യുക, നേരെ ഇലക്ട്രിസിറ്റിക്ക് പവർ കൊടുക്കുക, നമ്മുടെ സെറ്റപ്പ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് സെറ്റപ്പ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഐ മീൻ നമ്മുടെ ഇൻപുട്ട് കൊടുത്ത ശേഷം ഫയർ സ്റ്റിക്ക് എഴുതി കാണിക്കും നമ്മുടെ. അതിന് ശേഷം നമ്മുടെ ലാംഗ്വേജും ബാക്കിയുള്ള വൈഫൈ കണക്ഷൻസും എല്ലാം കൂടി ജസ്റ്റ് സെറ്റപ്പ് ചെയ്യുക, റിമോട്ടുമായിട്ട് മാച്ച് ചെയ്യുക. സോ ഇനി നമുക്ക് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറയാം. 1.7 GHz കോഡ് കോർ CPU ആണ് നമ്മുടെ ഈ ഒരു ഫയർ സ്റ്റിക്കിൽ വരുന്നത്. 8 GB ഇൻറ്റർണൽ സ്റ്റോറേജ് വരുന്നുണ്ട്. ഫുൾ 1080p വീഡിയോ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അലക്സ വോയിസ് അസിസ്റ്റൻറ്റ് ഉണ്ട്. ഡുവൽ ബാൻഡ് വൈഫൈ നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ ബ്ലൂടൂത്ത് 5.0 അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഡോൾബി അറ്റ്മോസും ഡോൾബി ഓഡിയോ ഡോൾബി ഡിജിറ്റൽ പ്ലസ് സറൗണ്ട് സിസ്റ്റം അവൈലബിൾ ആണ്. ഈ ഒരു ആമസോൺ ഫയർ സ്റ്റിക്കിൻ്റെ ഏറ്റവും പ്രത്യേകത അതിൻ്റെ ഒരു ക്ലീൻ UI ആണ്, വളരെ സിമ്പിളായിട്ടുള്ള ഒരു യൂസ് ഇൻ്റർഫേസ് ആണ്. നമുക്ക് ഓൾറെഡി പ്രീ ലോഡഡ് ആയിട്ട് കുറേ ആപ്സ് തരുന്നുണ്ട്. ഇനി അല്ലാത്ത കുറേ ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഗെയിംസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യേണ്ട ഗെയിംസ് പ്ലേ സ്റ്റോറും അവൈലബിൾ ആയിട്ട് നമുക്കിതിൽ കുഴപ്പമില്ലാതെ നന്നായിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു ഹിൽ ക്ലൈംബ് റഷ് കളിക്കുന്ന സമയത്ത് ഫ്രെയിം ഡ്രോപ്പ് ഒന്നും തന്നെ ഇല്ല, നമുക്ക് ഗെയിം പാഡ് വെച്ചിട്ടും കളിക്കാം, അതേപോലെ തന്നെ ഫയർ സ്റ്റിക്ക് വെച്ചിട്ടും കളിക്കാൻ സാധിക്കും. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഗെയിം പ്ലാനാണ് നമുക്ക് ഫയർ സ്റ്റിക്ക് വെച്ച് കളിക്കുമ്പോൾ കിട്ടുന്നത്. അതേപോലെ തന്നെ വേറൊരു ഫീച്ചർ നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോൺ മിറർ ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ. TV നമ്മൾ മിറർ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുക, ഫോണിൽ കാസ്റ്റ് കൊടുക്കുക, കണക്റ്റായി സിമ്പിളായിട്ട് നമുക്ക് മിറർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് അലക്സേനെ നമുക്ക് റിമോട്ട് വെച്ച് കോൾ ചെയ്യാനും ബാക്കിയുള്ള കലകൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഓപ്പൺ നെറ്റ്ഫ്ലിക്സ്. ഹിയർസ് നെറ്റ്ഫ്ലിക്സ്. പ്ലേ കിഷോർ കുമാർ സോങ്സ്. ദ പ്ലേലിസ്റ്റ്, 100 ഗ്രേറ്റസ്റ്റ് കിഷോർ കുമാർ സോങ്സ് ഓൺ ആമസോൺ മ്യൂസിക്.
സോ ഗൈസ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ്സ് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഇമേജ് മൊബൈൽസ് ഇമേജ് എല്ലാ ഷോറൂമിലും ഈ പ്രോഡക്റ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് മനസ്സിലാവും എത്ര അധികം അടിപൊളിയാണ് ഈ സ്പീക്കേഴ്സ് ഉള്ളത്. ഇവൻ ചെറുതായിട്ട് കാര്യമില്ല, ഹൈ സൗണ്ടാണ്. ഇവനാണെങ്കിൽ ഇവൻ്റെ ബോൾ ഫിഗേർഡ് ആയിട്ടുള്ള പുതിയ തരത്തിലുള്ള ഗ്ലോബും അതിൻ്റെ ഷേപ്പും രണ്ടിൻ്റെ ലൈറ്റിംഗ് എഫക്ട്സും ഒക്കെ ആയിട്ട് രണ്ടെണ്ണം അടിപൊളിയാണ്. അതേപോലെ നമ്മുടെ സ്മാർട്ട് ഫോൺ സ്ട്രീം ചെയ്യണമെങ്കിൽ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സും ആമസോണും അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങൾ സ്ട്രീം ചെയ്യണമെങ്കിൽ എല്ലാത്തിനും നമുക്ക് ഈ ഫയർസ്റ്റിക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ ഇത് പെർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഇമേജ് മൊബൈൽസ് ക്യാമറസിൻ്റെ ഷോറൂം സന്ദർശിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.